ഹലോ ഫ്രണ്ട്സ്, വാക് വിത്ത് നേച്ചറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് വെച്ചാൽ, പ്രഗ്നൻസിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റ് പലരും ചോദിക്കുന്നൊരു സംഭവമാണ് എനിക്ക് അബോർഷൻ സംഭവിച്ചു, അപ്പം ഞാൻ ട്രാവൽ ചെയ്തിരുന്നു, അതായിരിക്കുമോ കാരണം എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പ്രഗ്നൻസിയിൽ ട്രാവൽ ചെയ്യുന്നത് മിക്കവർക്കും ഒരു പ്രോബ്ലം അല്ല. നിങ്ങൾ ട്രാവൽ ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അബോർഷൻ സംഭവിക്കാനും പോകുന്നില്ല. എന്നാൽ നിങ്ങളുടെ പ്രഗ്നൻസി അത്ര ഹെൽത്തി അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് പ്രോബ്ലം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും മനസ്സിലാവുന്നത് സ്കാനിങ്ങിലാണ്, രണ്ടാം മാസത്തെയോ മൂന്നാം മാസത്തെയോ സ്കാനിങ്ങിലാണ് പ്രഗ്നൻസിയുടെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതല്ലെങ്കിൽ മുമ്പൊരിക്കൽ നിങ്ങൾക്കൊരു അബോർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ആ സമയത്ത് അധികം ട്രാവലൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. നോർമൽ കേസസിൽ ചെറിയ ദൂര യാത്രകൾ, അതായത് ഒരു 10 കിലോമീറ്ററോ 20 കിലോമീറ്ററോ ഒന്നും യാത്ര ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ബസ്സിൽ വേണമെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുക, പക്ഷേ മാക്സിമം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലോങ് ജേണി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ട്രെയിനിന് പ്രിഫറൻസ് കൊടുക്കാം, അതല്ലെങ്കിൽ കാറ്. ബസ് ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണം, നമുക്ക് ഈ പ്രഗ്നൻസി സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകേണ്ടി വരും, അതിനുള്ള സൗകര്യങ്ങളൊന്നും ബസ്സിലുണ്ടാവില്ല. പിന്നെ നമ്മൾ ഒരേ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കേണ്ടി വരും, ഇടയ്ക്കൊക്കെ എണീറ്റ് നടക്കാനുള്ളതൊക്കെ ബസ്സിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ട്രെയിൻ അല്ലെങ്കിൽ കാറ്, കാറാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി നമ്മൾ റിലാക്സ് ചെയ്ത് മാക്സിമം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യുക. ലോങ് ജേണി അത്യാവശ്യത്തിനും ഷോർട്ട് ജേണികൾ ആവശ്യത്തിനുമായിട്ട് ചുരുക്കാൻ നോക്കുക, വേണ്ടാതെയുള്ള യാത്രകൾ ഒഴിവാക്കാൻ നോക്കുക. അത് നമ്മൾ ഹെൽത്തി ആയാലും അൺഹെൽത്തി ആയാലും. പിന്നെ ഫ്ലൈറ്റ് ജേണീസിനെ കുറിച്ച് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.